ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാനിന്നൊരു ചെറിയ വാട്ടർ കളർ ഡെമോ ചെയ്യാമെന്ന് കരുതി. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഒബ്ജക്റ്റ് എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം. ഒരെണ്ണം നല്ല പച്ച കളറിലേതും ഒരെണ്ണം പഴുത്ത കളറിലേതുമായിട്ടുള്ള രണ്ടെണ്ണം എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് നോക്കി അറിയാം ഭയങ്കരമായ വെറൈറ്റി കളേഴ്സ്. ഈ ഗ്രീനും ഓറഞ്ചും റെഡും എല്ലാം കൂടി മിക്സ് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക കളർ. ഈ ഗ്രീനും ഓറഞ്ചും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന ചില കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് ഉണ്ട്. മിക്കവാറും അങ്ങനെ ചെയ്തു വരുമ്പോൾ ഒരു ഡൾ കളർ അനുഭവപ്പെടുകയും അതിൻ്റെ കൃത്യമായ വാട്ടർ കളറിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വർക്കാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാകാറുള്ളത്. എന്നാലേ നമുക്കിത് ശ്രദ്ധിച്ചിരുന്ന ഒന്ന് പേപ്പറിൽ വൃത്തിയായി വർക്ക് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഒപ്പം തന്നെ നമ്മൾ വാട്ടർ കളർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ ഹൈലൈറ്റ്, ഈ കാണുന്ന ചെറിയ വൈറ്റ് ടോണുള്ള ഇവിടെ കാണുന്ന ഈ ടോൺ ഹൈലൈറ്റ്, ഈ ഹൈലൈറ്റുകൾ പരമാവധി അതുപോലെ തന്നെ നിലനിർത്താൻ ശ്രമിക്കുക. ഹൈലൈറ്റ് ഉണ്ട്, അതിനകത്ത് ഹാഫ് ടോൺ ഉണ്ട് അല്ലേ, ഷെയ്ഡുണ്ട്, ഡാർക്ക് ഷെയ്ഡ് കിടപ്പുണ്ട്. ആ ഡാർക്ക് ഷെയ്ഡിൻ്റെ ആ ഉൾവശത്ത് നോക്കാമെങ്കിൽ അവിടെ ഒരു ലൈറ്റ്, ഇപ്പുറത്തെ ക്ലോത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്ന് നമുക്ക് പറയാം. താഴെ അതിൻ്റെ ഷാഡോ, ഒരു നിഴൽ അല്ലേ, ഇങ്ങനെ നിഴലും അതിനകത്ത് ഉണ്ട്. ഈ നിഴലിൻ്റെ ഒരു ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ഒബ്ജക്റ്റിനേക്കാൾ കുറച്ചും കൂടി വലുതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ നിഴൽ ചരിഞ്ഞാണ് നിഴൽ പതിക്കുന്നത്. അത് ഇവിടെ ഏത് സ്ഥലത്തിരിക്കുന്നോ ആ സ്ഥലത്ത്, ആ സ്ഥലത്തിൻ്റെ നിറത്തിൻ്റെ ഷെയ്ഡിൽ തന്നെയാണ് കാണുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു ഓറഞ്ച് കളറിലെ തുണിയാണ് ഇടുന്നതെങ്കിൽ ഓറഞ്ചിൻ്റെ ഷെയ്ഡായിരിക്കും ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഏത് കളറാണോ ആ കളറിൻ്റെ ഷെയ്ഡിലേക്ക് അത് പോകും. അതവിടെ നിൽക്കട്ടെ. ഇവിടെ നമ്മൾ പേപ്പർ നനയ്ക്കുന്നത്, ഞാനിത് മൊത്തത്തിൽ പേപ്പർ നനച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ആ ഒരു ഒബ്ജക്റ്റ് മാത്രം, ആ ഒരെണ്ണം മാത്രം ആദ്യം ഒന്ന് നനയ്ക്കുക. അങ്ങനെ നനയ്ക്കാമെങ്കിൽ നമുക്ക് ആ കളർ അതിനകത്ത് തന്നെ നിർത്തി കട്ട് ചെയ്തെടു കൊണ്ടുപോകത്തക്ക വിധത്തിൽ പറ്റും. മറിച്ച് എല്ലാം കൂടി അങ്ങ് മിക്സാകുന്ന തരത്തിലേക്ക് പോകാതെ. ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് വരയ്ക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കൊച്ചുകുട്ടികളും അതുപോലെ മുതിർന്നവരൊക്കെ ചിത്രകല പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഉദ്ദേശിച്ചുള്ളൊരു വീഡിയോയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇതിനകത്ത് രണ്ട് കളറാണ് കൂടുതലായിട്ട് ഉള്ളത്. ഒന്ന് ഒരു ഓറഞ്ച് റെഡ്, വെർമിലിയൻ റെഡ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, അതിൻ്റെ ഷെയ്ഡായിട്ട് അതിൻ്റെ ക്രിംസൺ ലാക്ക് വരെ അതിനകത്തുണ്ട്. ക്രിംസൺ ലാക്കിൻ്റെയും ഷെയ്ഡായിട്ട് അതിൻ്റെ വയലറ്റ് ടോൺ വരെ അതിൽ ഇൻവോൾവ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് തുടങ്ങുമ്പോൾ ബ്രൈറ്റ് കളർ വരുന്നത് ആദ്യം ഒന്ന് ചെയ്തു നോക്കുക. ഗ്രീനും ബ്രൈറ്റ് കളറിൻ്റെ ഭാഗമാണെങ്കിൽ പോലും ഇത് നമ്മൾ ഈ കളർ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വയ്ക്കുന്ന കളറിൻ്റെ ഏതാണ്ട് ഒരു 40-45% കൂടുതൽ ഉണങ്ങിക്കഴിയുമ്പോൾ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ചില കളർ കൂട്ടി അപ്ലൈ ചെയ്യാമെങ്കിൽ അത് ഉണങ്ങുമ്പോഴേക്കും ഒരു നല്ല കളർ ടോണിലേക്ക് അതെത്തും. ഈ ഒരു കളർ ജസ്റ്റ് നമ്മളങ്ങ് വാഷ് ചെയ്ത് വിടുക, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ചെറിയ കളർ വേരിയേഷൻ ഇതിനകത്തുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഗ്രീന് നമ്മളൊന്ന് എടുക്കുന്നു. എന്നിട്ട് അത് ചില സാപ്പ് ഗ്രീനും ഒരു ചില പെർമനൻ്റ് ലൈറ്റ് ഗ്രീനും കൂടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ലൈറ്റ് ഗ്രീൻ ആദ്യം ഒന്ന് അതിനകത്ത് വരുന്ന ആ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ഗ്രീനിഷ് കളർ വരുന്ന പോർഷനിലേക്ക് നമ്മളൊന്ന് അപ്ലൈ ചെയ്യുന്നു. ഇത് നമ്മൾ ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തുകൊണ്ടാണ്. അതിനകത്ത് ആ ഓറഞ്ച് ഇതും കൂടെ വരുമ്പോഴേക്കും അതിൻ്റെ ഒരു സുഖത്തിലേക്ക് നല്ല ഒരു വർക്ക് കളർ ടോണിലേക്ക് അത് ചെല്ലും. എവിടെയോ അതിൻ്റെ ഒരു റെഡിഷ് ഓറഞ്ച് ടോൺ കളർ അതിനകത്ത് വരുന്നുണ്ട്, അത് മുകളിലേക്കും വരുന്നുണ്ട്.
നമ്മളൊന്ന് ശ്രദ്ധിക്കാമെങ്കിൽ നമുക്കത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാവും. അതിനുശേഷം കുറച്ചും കൂടെ നല്ല ഗ്രീനായിട്ട് നമുക്ക് അസാപ്പ് ഗ്രീനും മുമ്പേ എടുത്ത ലൈറ്റ് ഗ്രീനും കൂടി ഒന്ന് തുടർന്ന് വയ്ക്കുക. അതിനകത്ത് കണ്ട് ഇവിടെ ചെറിയൊരു ഹൈലൈറ്റ് പോലെ ഇവിടെ കിടപ്പുണ്ട്. അത് നമ്മൾ പരമാവധി കളയാതെ ഇങ്ങോട്ട് നീക്കി നമ്മൾ അതിൻ്റെ ഒരു ഔട്ടർ ഒന്ന് വരച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് ഞാൻ ചേർത്ത് കൊണ്ടുവരിക. എൻ്റെ ഇവിടെയും ഒരു ഇച്ചിരി ലൈറ്റ് പോർഷനായിട്ടാണ് വരുന്നത്. ഇങ്ങനെ അതിൻ്റെ ഒരു ടോൺ വരുന്നു. ഇനി നമുക്കതിനെ ഒരു ഇച്ചിരി ബ്രഷ് ഒന്ന് കഴുകി ഒരു ചെറിയ നനവോട്, ഒരുപാട് നനയ്ക്കരുത്, ചെറിയ നനവോട് ആ ബ്രഷ് ഇത് രണ്ടും കൂടി മിക്സാകത്തക്ക വിധത്തിൽ വെള്ളം ചെറുതായിട്ട് ചേർത്തുകൊണ്ട് ഇതിനെ ഒന്ന് നനച്ച് കണക്റ്റ് ചെയ്ത് വിടുക, കളറിനെ ഒന്ന് കണക്റ്റ് ചെയ്ത് വിടുക. മുമ്പേ പറഞ്ഞതുപോലെ അവിടെ ഒരു ഹൈലൈറ്റ് കിടപ്പുണ്ട്, ഇവിടെ ഒരു ഹൈലൈറ്റ് കിടപ്പുണ്ട്. ഇതിപ്പോൾ കട്ട് ചെയ്താണ് നിൽക്കുന്നത്, അത് നമുക്കൊന്ന് ലയിപ്പിച്ചും കൂടിയൊക്കെ വിടാൻ കഴിയും. ഇവിടെ നല്ല ലൈറ്റ് ഗ്രീനോടെ അനുഭവപ്പെടുന്നു. ആ ലൈറ്റ് ഗ്രീനിനൊപ്പം തന്നെയാണ് ഇവിടെ ഒരു ശകലം ഗ്രീനിഷ് കളറ്. ഇങ്ങോട്ട് കുറച്ചും കൂടെ അടുത്തടുത്തടുത്തടുത്തടുത്ത് വരുമ്പോൾ അവിടെ ഒരു ശകലവും കൂടി ഡാർക്ക് ഫീൽ ചെയ്യുന്ന കളർ വരുന്നുണ്ട്. അതിനുശേഷം ഈ ഗ്രീനും ഇതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ലയിപ്പിച്ച് വിടുക. ഇങ്ങനെ വരുന്നു. സ്വാഭാവികമായിട്ട് നോക്കേണ്ട ഈ ഒരു ചെറു കോട്ടൺ വേസ്റ്റ് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് ഈ ബ്രഷ് നല്ലപോലെ കഴുകി ഈ ടിഷ്യൂ പേപ്പറിൽ നല്ലപോലെ ഒന്ന് തുടച്ച് ഇഞ്ഞെടുക്കാമെങ്കിൽ ഈ ഡാർക്ക് ഫീൽ ചെയ്യുന്ന കളറിൽ കളർ നമുക്ക് പിക്ക് ചെയ്ത് ബ്രഷ് കൊണ്ട് ഇനി എടുക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ അത് ചിലയിടത്ത് നല്ല ലൈറ്റ് ആവശ്യമായിട്ട് വരും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ നമുക്ക് ആ കളറിനെ നമുക്കവിടെ നിന്ന് റിവേഴ്സ് തിരിച്ചെടുക്കാൻ കഴിയും. നമ്മളങ്ങോട്ട് അപ്ലൈ ചെയ്ത കളർ അത് ഉണങ്ങുന്നതിന് മുൻപ് തന്നെ ചെയ്യുകയും വേണം. ഒപ്പം ഇത് കറക്റ്റായിട്ട് കിട്ടുന്നതിന് ഈ പേപ്പർ ഒരു വലിയ ഘടകമാണ് കേട്ടോ. നല്ല പേപ്പർ, ക്വാളിറ്റിയുള്ള കട്ടിയുള്ള പേപ്പറിലാണെങ്കിൽ മാത്രമേ ഇങ്ങനെ നമുക്കതിനെ തിരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. തിരിച്ച് നമുക്ക് നല്ല ലൈറ്റിലേക്ക് തന്നെ കൊണ്ടുവരാം കേട്ടോ. എന്നിട്ട് ഇച്ചിരി കഴിയുമ്പോൾ അത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടുക്കും, അടുത്ത് കളർ കൂടി കൂടി ചേരും. അപ്പോൾ ആ ടൈമിൽ വീണ്ടും നമ്മളൊന്ന് ഒന്നുകൂടെ നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്തത്. ഇതിവിടെ ഉണങ്ങുന്നതിന് മുമ്പ് ആ പേപ്പർ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ബ്രഷ് വെച്ചൊന്ന് നനച്ച് കൊടുക്കുക. അപ്പോൾ ഒരുപാട് വെള്ളം അവിടെ ഉണ്ടാകരുത്. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയാൽ എന്താ സംഭവിക്കുന്നത്? വെള്ളം ഇങ്ങോട്ട് ഒഴുകി ആവപ്പാടെ അതൊരു വൃത്തികേടായിട്ട് മാറും. അങ്ങനെ പോകരുത്. ഒരു ഇച്ചിരി ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ടാ. ഇപ്പോൾ അവിടെ ഒരു ലൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് അവിടെ ഇച്ചിരി കൂടെ ഇങ്ങോട്ട് ആ കളർ നമ്മളിങ്ങനെ പിക്ക് ചെയ്ത് ഇഞ്ഞെടുക്കുക. അപ്പോൾ സൈഡിലെ ഒരു ഹാഫ് ടോണിൻ്റെ ഫീല് അവിടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് ഇവിടെയും ഒരു ശകലിച്ച് നമ്മളിങ്ങെടുത്തു. ഇപ്പോൾ വേണ്ട ആവറേജ് ഒരു കളർ ടോണിലേക്ക് സംഗതി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ കുറച്ച് ഷെയ്ഡ് പോർഷനുകൾ അതിലേക്ക് നമുക്കൊന്ന് ചെയ്തു കൊടുക്കാം. ഇവിടെ കുറേയേറെ നല്ല ഗ്രീൻ ഡാർക്ക് ടോണാണ് വരുന്നത്. അത് ഉണങ്ങുന്നതിന് മുൻപേ തന്നെ നമ്മൾ ആ പൊസിഷനിൽ ആ കളറ് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ചെറു കട്ടിക്ക് വെള്ളം കുറച്ച് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അത് ഈ ഓറഞ്ചും ഗ്രീനും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതും കൂടി നമ്മളതിൻ്റെ തൊട്ടടുത്ത ടോണിൻ്റെ ഏരിയയിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. ഇങ്ങനെ കളർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു വെച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് സ്പ്രെഡായിട്ട് അല്ലേ, ഒന്ന് കളറൊന്ന് സ്പ്രെഡായി എല്ലായിടത്തും ഒന്ന് ഇറങ്ങിച്ചെല്ലും. അപ്പോൾ അത് ലയിപ്പിക്കുന്നതിന് നല്ല ഒരു ലയനം ഓട്ടോമാറ്റിക്കലി ഒരു ലയനം അതിനെ തന്നെ ഉണ്ടാകും. നമ്മൾ പ്രത്യേകിച്ച് ലയിപ്പിക്കാനായിട്ട് പോകേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ കൂടെ റെഡിൻ്റെ ഒരു ഷെയ്ഡ് കളർ അല്ലേ, റെഡിൻ്റെ ഷെയ്ഡ് കളർ എന്ന് പറയുമ്പോൾ വെർമില്ലിൻ്റെ ഷെയ്ഡുകളായിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ക്രിംസൺ യൂസ് ചെയ്യാം. ഇവിടെ ഒരു ക്രിംസൻ്റെ ഒരു ലാഞ്ചന ഇവിടെയുണ്ട്, ക്രിംസൺ വരുന്നുണ്ട്. ആ ഡാർക്ക് വരുന്നത് കൊണ്ട് തന്നെ ഡാർക്കും ആ ഗ്രീനും കൂടി അതിനകത്ത് മിക്സ് ചെയ്ത് ഈ പോർഷനിൽ എൻ്റെ ഗ്രീൻ പ്ലസ് ക്രിംസൺ ലാക്കും കൂടി ചേരുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് ഇവിടുന്ന് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. അതെല്ലാം നനഞ്ഞിരിക്കുമ്പോൾ തന്നെയാണ് കേട്ടോ, വെള്ളത്തിൽ പേപ്പർ നല്ലപോലെ നനഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഒരുപാടങ്ങ് നനവോട്ട് ഇല്ല താനും, അത് പകുതി ചെറിയ രീതിയിൽ അതൊന്ന് വലിഞ്ഞു മാറുന്ന അവസ്ഥയാകണം.
എന്നിട്ട് ബ്രഷ് നല്ലപോലെ ഇടയ്ക്കിടയ്ക്ക് പേപ്പറിൽ ജസ്റ്റ് ഒന്ന് മുട്ടിച്ചിട്ട് അതൊന്ന് വെള്ളത്തിൻ്റെ നനവ് കുറച്ച് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നു. ഇത് ഇങ്ങോട്ടൊക്കെ വരണം, അങ്ങോട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, നമ്മൾ മുൻപേ ഒരു ഹൈലൈറ്റിന് എടുത്ത സാധനം വീണ്ടും അത് അവിടെ കളറ് കയറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ആ കളർ പിന്നെയും നമ്മളൊന്ന് ഉടന്ന് പിക്ക് ചെയ്യുക, ഇങ്ങോട്ട് ഇങ്ങോട്ട് എടുക്കുക നമ്മൾ. ഓക്കെ, എന്നിട്ട് വിളിച്ചില്ല മിസ്സിങ്ങിനും കൂടെ വരണം. അത് നമ്മൾ ചെറുതായിട്ട് വെച്ചിടും, ഇത്രയൊരു സാധനത്തിലേക്ക് വന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ അതിൻ്റെ ഈ ഒബ്ജക്റ്റിൻ്റെ ഒരു ഷാഡോ ഈ ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്, ഈ ഒബ്ജക്റ്റിലോട്ട് കയറി കിടപ്പുണ്ട്. അവിടെ നമുക്ക് ഒരിച്ചിട നല്ല ഡാർക്ക് തന്നെ വെച്ച് കൊടുക്കാം. അത് ഉണങ്ങിയിട്ടില്ല, ഉണങ്ങുന്നതിന് മുൻപ്. അപ്പോൾ അതും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കും. ഓക്കെ, നമ്മൾ മുൻപേ ഹൈലൈറ്റിൻ്റെ സൈഡ് വശങ്ങൾ നമ്മൾ വെള്ളം ചേർത്ത് തിരിച്ചെടുത്തതാണ്. പക്ഷേ അവിടേക്ക് വീണ്ടും ആ കളറുകൾ കയറുകയാണ്. അതൊന്ന് ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് പതുക്കെ നമ്മളൊന്ന് എടുക്കുക. അങ്ങനെ ഈ വസ്തു ഇരിക്കുന്ന പ്രതലത്തിനെ നമുക്ക് ഫോർഗ്രൗണ്ട് എന്ന് വിളിക്കാം അല്ലേ. ഫോർഗ്രൗണ്ട് ഈ വസ്തുവിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന മുകൾവശത്ത് അപ്പുറത്തോട്ട് മാറി കാണുന്ന വശത്തിനെ നമുക്ക് എന്താ വിളിക്കുന്നത്, ബാക്ക്ഗ്രൗണ്ട് എന്ന് വിളിക്കാം. അപ്പോൾ രണ്ട് തരത്തിലുള്ള ടോണുകൾ അവിടെ ഉണ്ടാവും, ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഫോർഗ്രൗണ്ട്. അങ്ങനെ ആയിക്കട്ടെ. ഇനി അതിൻ്റെ ഞെടുപ്പ് പോർഷൻ, അതിന് പല കനമൊക്കെ ഉണ്ട്, കനത്തിന് വ്യത്യാസമൊക്കെ ഉണ്ട് അതിലിങ്ങനെ. ഓക്കെ, ഇപ്പോൾ ഏതാണ്ട് കളറുകളൊക്കെ ആയി വന്നിരിക്കുകയാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ കാണുന്ന ഗ്രീൻ ക്യാപ്സിക്കത്തിനകത്ത്
ഒറിജിനലിനകത്തൊരു ശകലം പോലും റെഡിഷ് കളറോ ഓറഞ്ചോ ഒന്നുമില്ല. എന്നാൽ ഈ ഓറഞ്ച് കളറിൻ്റെ കൂടെ ചേർന്നിരിക്കുന്ന ഈ ക്യാപ്സിക്കത്തിന് ഈ ഓറഞ്ചിൻ്റെ കളർ കൂടി ഇപ്പുറത്തിരിക്കുന്ന പച്ചക്കകത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്തു വരുന്നുണ്ട്. അതായത് എന്താന്ന് പറയുന്നത്, നമ്മൾ നല്ല സുഹൃത്തുക്കളാണെങ്കിൽ കൂടെ ഉള്ളവർ നല്ലവരാണെങ്കിൽ അതിൻ്റെ ഗുണം നമുക്ക് ഉണ്ടാകും, മറിച്ച് മോശമാണെങ്കിൽ ആ മോശം നമ്മളിലും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ നല്ല കൂട്ടുകാർ പ്രത്യേകം സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ നല്ലത് നമ്മളിലും കൂടി ഉണ്ടാകും. എല്ലാ തന്നെയാണ്, ഇപ്പോൾ പച്ച കളർ ഉള്ളൊരു ഗ്രീനിഷ് ഏരിയയിലൊരു വീട് കാണുവാണെങ്കിൽ, വെളുത്ത വീടാണെങ്കിൽ ആ വെളുത്ത വീടിൻ്റെ ഭിത്തി, ആ ഭിത്തിക്ക് ആ ഗ്രീനിഷിൻ്റെ ടോൺ ഉണ്ടാകും. ഓക്കെ, നമുക്ക് ഇത് ഇവിടെ ഫിനിഷ് ചെയ്യാം. ഹൈലൈറ്റ് ഒന്നുകൂടെ ഒന്ന് ലയിപ്പിച്ചു. ഹൈലൈറ്റ് ഞാൻ കളയാതെ ഇങ്ങനെ സൂക്ഷിച്ച് ചെയ്തുകൊണ്ട് അത്രയും വൈറ്റ് അവിടെ ഉണ്ട്. അവിടെ ചെറിയൊരു ടോൺ മാത്രമേ ജസ്റ്റ് കൊടുക്കുന്നു. ഇവിടെയും ഒരു ചെറിയ ടോൺ, ടോൺ മീൻസ് അവിടെ നിന്ന് ബ്രഷ് വെച്ച് നനച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഇതിവിടെ വെച്ച് നിർത്താം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ, പോസിറ്റീവോ നെഗറ്റീവോ ആകട്ടെ, അതുകൂടി നിങ്ങൾ അറിയിക്കണം എന്ന് പറയുകയാണ്. ഓക്കേ.